വീണ്ടും കേരളത്തിലെ ഒരു മുഖ്യധാരാ മാധ്യമത്തിന്റെ കൂടി വാ മൂടിക്കെട്ടാൻ സംഘപരിവാർ തയ്യാറായിരിക്കുന്നു. മീഡിയ വൺ ചാനലിന്റെ സംപ്രേഷണമാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ വിലക്കിയത്. മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇത് രണ്ടാം തവണയാണ് മലയാളം ചാനലുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തുന്നത്. രാജ്യത്ത് ബി ജെ പി ഭരണകൂടം നിലവിൽ വന്നത് മുതൽ അഭിപ്രായം പറയുന്നവരുടെ വാ മൂടിക്കെട്ടാൻ ശ്രമിക്കുന്നതും തങ്ങൾക്കെതിരെ എഴുതുന്നവരെയും മിണ്ടുന്നവരെയും കൊന്നെടുക്കുകയും ചെയ്യുന്നത് നാം നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി അടിയന്തരാവസ്ഥയേക്കാൾ ഭീകരം അമിതം മാധ്യമങ്ങളുടെ വാ മൂടിക്കെട്ടുന്നതും പതിവായി മാറിയിരിക്കുന്നു. ഇന്നലെയാണ് മീഡിയ വൺ ചാനലിന്റെ സംപ്രേഷണം വിലക്കി കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കിയത്. സുരക്ഷാ കാര്യങ്ങൾ മുൻനിർത്തിയെന്നാണ് കേന്ദ്രത്തിന്റെ വാദം. മീഡിയ വൺ കോടതിയെ സമീപിക്കുകയും കേന്ദ്ര സർക്കാർ ഉത്തരവിന് രണ്ട് ദിവസത്തേക്ക് സ്റ്റേ ലഭിക്കുകയും ചെയ്തു. മൗദൂദിയുടെ വർഗീയ രാഷ്ട്രീയവും പച്ചനുണയും കുത്തിത്തിരിപ്പും ഇടതുവിരുദ്ധതയും മാത്രം മുഖമുദ്രയാക്കി മാറ്റിയ ചാനലാണ് മീഡിയ വൺ എന്നതിൽ സംശയമില്ല. എങ്കിൽ തന്നെയും ഒരു ചാനലിന്റെ സംപ്രേഷണാവകാശം വിലക്കുന്നത് ഫാസിസം തന്നെയാണ്. ഭക്ഷണത്തിനും വസ്ത്രത്തിനും നേരെ ഉയർന്ന അതേ വാൾ തന്നെയാണ് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെതിരെയും സംഘപരിവാർ ഉയർത്തുന്നത്. സംഘപരിവാറിന്റെ ഫാസിസ്റ്റ് നയത്തിനെതിരെ കേരളം ഒന്നാകെ മീഡിയ വൺ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത്. രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കെ തന്നെ ബി ജെ പി ഒഴികെ കേരളം മീഡിയ വണ്ണിനോട് ഐക്യപ്പെടുന്നത് മാധ്യമങ്ങൾക്ക് കൂച്ചുവിലം കിടന്ന കേന്ദ്ര സർക്കാർ നടപടിയോടുള്ള പ്രതിഷേധം തന്നെയാണ്. അഭിപ്രായ സ്വാതന്ത്ര്യം ഭരണഘടനയിൽ അനുശാസിക്കുന്ന രാജ്യം കൂടിയാണ് ഇന്ത്യ എന്നത് ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ഇതുകൊണ്ടൊക്കെയും മീഡിയ വൺ നന്നാകും എന്നുള്ള വ്യാമോഹമൊന്നും ആർക്കും വേണ്ട. വിലക്കിന് സ്റ്റേ ലഭിച്ച് പുനഃസംപ്രേഷണം തുടങ്ങിയ ശേഷവും സംസ്ഥാന സർക്കാരിനെതിരെ ചർച്ച ചെയ്യാൻ തന്നെയാണ് മൗദൂദി ചാനൽ ആദ്യം വാതുറന്നത്. എത്ര കിട്ടിയാലും ഈ മാധ്യമവർഗം പഠിക്കില്ല എന്നതിന് വേറെ ഉദാഹരണങ്ങൾ ആവശ്യമുണ്ടോ? രാജ്യം മുഴുവൻ സംഘപരിവാറിന്റെ ഫാസിസ്റ്റ് അജണ്ട നടപ്പിലാക്കാൻ നോക്കുമ്പോൾ അതിന്റെ ഇരയാവേണ്ടി വന്നിട്ട് പോലും സംസ്ഥാന സർക്കാരിന്റെ നെഞ്ചത്ത് കയറാനാണ് മീഡിയ വണ്ണ് താല്പര്യം. കൈരളിയും ദേശാഭിമാനിയും ഒക്കെ വലിയ പിന്തുണയാണ് ഈ വിഷയത്തിൽ മീഡിയ വണ്ണ് നൽകിയത്. നാളെ കൈരളിക്കോ ദേശാഭിമാനിക്കോ ഈ അവസ്ഥ ഉണ്ടായാൽ മീഡിയ വണ്ണ് ഉൾപ്പെടുന്ന വലതുപക്ഷ മാധ്യമ ബെൽറ്റിന്റെ നിലപാട് എന്തായിരിക്കുമെന്ന് കണ്ടു തന്നെ അറിയണം. വിലക്കിനെ പറ്റി പറയുമ്പോൾ തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ മറ്റ് ചാനലുകൾ ആരും നൽകാത്ത എത്ര വാർത്തകൾ മീഡിയ വൺ ഡൽഹിയിൽ നിന്ന് നൽകിയിട്ടുണ്ട് എന്നുള്ളതും ഇതിനോടൊപ്പം ചേർത്ത് വായിക്കണം. സംഘപരിവാറിനെതിരെ അത്തരത്തിലൊരു ഇടപെടലും അവരിൽ നിന്നുണ്ടായിട്ടില്ല. സ്വർണ്ണക്കടത്ത് കാലത്തുൾപ്പെടെ മറ്റ് ചാനലുകളെ പോലെ കേന്ദ്ര സർക്കാരിനെതിരായ പ്രധാന വാർത്തകൾ പോലും അപ്രധാനമായി നൽകി എൽ ഡി എഫ് സർക്കാരിനെതിരെ നിരന്തരം ഊഹാപോഹങ്ങൾ നിരത്തിയവരാണ് ഇതേ മീഡിയ വണ്ണുകാർ. അതുകൊണ്ട് തന്നെ നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനമൊന്നും ഒരു കാലത്തും ഈ മൗദൂദി ചാനലിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. രാജ്യത്ത് ഇനി ഭരണകൂട ഭീകരതയ്ക്ക് അതിൻ്റെ ക്രൂരമായ വേട്ടയാടലിന് വിധേയമാകാൻ ആരും ബാക്കിയില്ല. ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ചതിൻ്റെ പേരിൽ, വസ്ത്രം ധരിച്ചതിൻ്റെ പേരിൽ, അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ അങ്ങനെ ആ നിര നീളുകയാണ്. അധികാരത്തിലേറി 8 വർഷത്തോടടുക്കുമ്പോഴും നാളിതുവരെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഒരു പത്രസമ്മേളനം നടത്താൻ പോലും നട്ടലില്ലാത്ത ഭരണാധികാരിയിൽ നിന്നും മറ്റെന്താണ് ഇന്ത്യ പ്രതീക്ഷിക്കേണ്ടത്?